പിന്നെ ആ കാട്ടുമാക്ക ഇറങ്ങി മാഷെ, ഇത്തവണ രണ്ടും കൽപ്പിച്ചാ തോന്നുന്നു. ഇതിനകത്ത് കയറി സകല ബെഞ്ചും മേശയും തല്ലി പൊളിച്ചു. എന്റെ മുറി ഓഫീസും അടിച്ചു നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി പഴയതുപോലെ ഗുരുകുല വിദ്യാഭ്യാസമാണ് നല്ലത്. ബെഞ്ചും ഡെസ്കും ഒന്നും വേണ്ട, മരത്തണല് മതി. ഇതവൻ നമ്മളോട് പക തീർത്ത എല്ലാവരും കൂടെ പിടിച്ചു കൊടുത്തിട്ട് പക. ഇനിയിപ്പോ എന്തെയ്യ? അതാപ്പൊ അറിയാണ്ട് നിക്കണേ. ഒരിക്കൽ കൂടി പിടിച്ചു കെട്ടി കൊടുക്കാന്ന് വെച്ചാ അന്നത്തെ പോലെ അവൻ എവിടെയെങ്കിലും വ്യാജചാരായം കുടിച്ച് കിടക്കേണ്ടി വരും. ഒരിക്കൽ അവൻ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് നമുക്ക് പിടിച്ചെട്ടാൻ വേണ്ടി ഡെയിലി അവൻ ബോധം കെട്ട് കിടക്കുക. ഇനി അവൻ അടിച്ചു പൊളിക്കുന്നത് നമ്മളെ മാഷമാരുടെ വീടാവും. അവൻ നമ്മളെ എന്ത് വേണേലും ചെയ്യട്ടെ, നമ്മളെ വിശ്വസിച്ച് പഠിക്കാൻ വരുന്ന ഈ കുട്ടികൾ എന്ത് വിളിച്ചു? ഇനി ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. പഞ്ചായത്തിന്റെ സ്കൂളല്ലേ, പ്രസിഡന്റ് ലീലാവതി ടീച്ചറെ കണ്ട് കാര്യം പറയാം. എന്താ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടല്ലേ. നമ്മളെ ഏതായാലും കാട്ടുമാക്ക ഇരുത്തി, ഇനി ടീച്ചർക്ക് എവിടെ പണിയിരിക്കാം. ആ ഏതായാലും കുട്ടികളൊക്കെ പോവാം. പഞ്ചായത്ത് മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാട്ടുമാക്ക എന്ന് പറഞ്ഞ ചെകുത്താൻ സ്കൂളിൽ തീ വെക്കും. ഇനി അതാ ഉണ്ടാവുക. ലീലാവതി ടീച്ചറല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിനുള്ള നിവൃത്തി ടീച്ചർ തന്നെ കാണണം. ഞാൻ ഗുസ്തി പഠിച്ചിട്ടില്ല, ഞാനൊരു സ്ത്രീയാണ്. അവനെ പോലെ ഒരു തടിമാറിനോട് നേരിട്ട് എന്ന് വർത്തമാനം പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല. പ്രസിഡന്റ് നേരിട്ട് കാട്ടുമാക്കാനോട് ഗുസ്തി പിടിക്കാനല്ല അഡ്മാഷ് പറഞ്ഞത്. പ്രസിഡന്റിന് ഈ പ്രശ്നത്തിൽ എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങളാരെന്താ പോലീസിൽ വിവരം അറിയിക്കാത്തത്? ഇവിടെ എവിടെയാ പോലീസ് സ്റ്റേഷൻ? ഉള്ളതങ്ങ് ചന്തമുക്കലല്ലേ. അവിടെ പോലീസ് എന്നും പറഞ്ഞ് ഒരു എസ് ഐ ഇരിക്കുന്നുണ്ട്. അതാണ് പോലീസ് എങ്കിൽ അയാളോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല സാർ, ഇവിടുത്തെ എ ഇ ഒ അല്ലേ? സ്കൂളിൽ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ എം എൽ എയോടോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ആരോടെങ്കിലും സാറിന് തന്നെ നേരിട്ട് പറയാമെന്നല്ലേ ഉള്ളൂ. സ്കൂള് പഞ്ചായത്തിന്റേതാണ്, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല. അത് ആരെങ്കിലും ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കൂ. സ്കൂളിലൊറ്റ ബെഞ്ചില്ല, കുട്ടികൾക്ക് പഠിക്കണ്ടേ? കുറച്ച് ദിവസം അത് പൂട്ടിട്ടാലും മാഷിമാർക്ക് ശമ്പളം കിട്ടില്ലേ, പിന്നെന്താ? ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ആ ബെഞ്ചുകളും കസേരകളും മേശയൊക്കെ നേരാക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും. സ്കൂളിന് വല്ല ഫണ്ടും ഉണ്ടോ? സ്കൂളിന്റേതായിട്ട് പഞ്ചായത്തിൽ ഫണ്ടൊന്നുമില്ല, മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്ന് എടുക്കണം. അതിന് മറ്റേതെങ്കിലും ഫണ്ടിൽ പൈസ ഉണ്ടോ? ഒരു ഫണ്ടിലും പൈസ ഇല്ല. പിന്നെന്തിനാ ഈ ഫണ്ട്? ഒരു ബെഞ്ച് ഞാൻ തരാം മാഷെ, പക്ഷെ അത് കാട്ടുമാക്കം തല്ലി പൊട്ടിക്കില്ല എന്ന് പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് കൊടുക്കാം. അപ്പൊ വിഷ്ണുമാഷ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും കൂടി ചെന്നിട്ട് എം എൽ എ ഒന്ന് കണ്ടുനോക്കാം. ഇന്നും ഈ ആഴ്ച മുഴുവൻ എനിക്ക് ഒഴിവില്ല. എന്റെ മകള് തൃത്താലയെന്ന് പ്രസവത്തിന് വരുന്നുണ്ട്. അവള് പ്രസവിക്കുന്നത് വരെ എനിക്ക് എങ്ങോട്ടും അനങ്ങാൻ വയ്യ. എന്നാ പിന്നെ എല്ലാവരും കൂടി ചെന്ന് കാട്ടുമാക്കാനോട് വിവരം പറയാം. ഒരു പ്രസവത്തിന്റെ കാര്യല്ലേ, അവൻ സഹകരിക്കായിരിക്കോ? അല്ലേ ശേഖരമാഷെ? പിന്നെ 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 ദൈവം തന്ന ഉമനീര് വെറുതെ സംസാരിച്ച് പറ്റിക്കാന്നല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോടും എഇയോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കതൊന്നും തലയിൽ കയറില്ല. എല്ലാ ഒരുമാതിരി കാട്ടുമാക്കന്മാരാണ് അഡ്മാഷെ. നശിപ്പിക്കാന്നല്ലാതെ നന്നാക്കണം എന്ന് ഒരുത്തിനും ചിന്തയില്ല. എന്തായാലും ശ്രമിക്കാതെ പറ്റില്ലല്ലോ, പിള്ളേർക്ക് പഠിക്കണ്ടല്ലേ. അപ്പൊ നാളെ കാണാം പക്ഷേ. ഞങ്ങൾ കൊണ്ടാക്കണോ? വേണ്ട, നല്ലതിലാവുണ്ട്. ഇരിക്കാൻ ബെഞ്ചില്ലാത്തോണ്ട് സ്കൂൾ പൂട്ടില്ല മോനെ. അത് ബെഞ്ച് വരുമ്പോ തുറക്കും, അതുവരെ ഇവിടുത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ചാ മതി. ഇവന് മാത്രം എന്താ എപ്പം ജയിലിൽ നിന്ന് ലീവ് കിട്ടണത്? മനുഷ്യന്മാരുടെ മനസമാധാനം കളയാൻ ഞാനാ മാഷേ. കോഴി കച്ചവടം കഴിഞ്ഞു വരുന്ന വഴിയാ, മൂന്നെണ്ണം ബാക്കിയായി, വിൽക്കാൻ പറ്റിയില്ല. മാസ്റ്റ് വേണ, നല്ല കോഴിയാ, ദിവസം രണ്ട് മുട്ടയിടൂ. വേണ്ട. അല്ല മാഷേ, ഇങ്ങടെ ഭാര്യയുള്ള തട്ടി ജയിലായിരുന്ന അണ്ണൻ പറഞ്ഞേട്ടതാ, അന്നവിടെ വെച്ചവരെ കണ്ടിട്ടത്രേ. നേരാ മാഷേ. എന്താ വിഷ്ണുട്ട് എത്ര വൈകിയേ? പറഞ്ഞിരുന്നില്ലല്ലോ, കാത്തിരുന്ന് മോള് ഉറങ്ങിപ്പോയി. ഒരു കാട്ടുമാക്കാനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, അയാൾ തിരിച്ചു വന്നു. അന്ന് പിടിച്ചു കൊടുത്തതിന് പ്രതികാരമായിട്ട് അയാൾ സ്കൂളിലെ സകല ഫർണിച്ചറും അടിച്ചുപിടിച്ചു. പഞ്ചായത്ത് ദിവസം തന്നെ കാണാൻ പോയതാ. വിഷ്ണുവേട്ടനോട് അയാൾക്ക് പകയുള്ളതല്ലേ, ഉപദ്രവിക്കാൻ വരൂ. ഏയ്, ഞാൻ ഒറ്റയ്ക്ക് ഒന്നിനും ചെന്നിട്ടില്ലല്ലോ, മാഷുമാരെല്ലാരും കൂടിയല്ലേ. എന്നാലും ഇത്തരക്കാർക്ക് ഒന്നിനും മടിയുണ്ടാവില്ല, സൂക്ഷിക്കണം വിഷ്ണുവേട്ടാ. അതല്ല, നിന്നെ ജയിലിൽ വെച്ച് അയാള് കണ്ടത്രേ. ആ ജയിലിൽ തന്നെയായിരുന്നു അയാളും ആണുങ്ങളുടെ സെല്ല്. ഇനിയിപ്പോ എല്ലാരും അറിയും, അയാൾ എല്ലാരോടും പറയും. എല്ലാം ഒന്ന് നേരെ വരുമായിരുന്നു. ഉറങ്ങണില്ലേ? ഉറക്കം വരില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഒന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ,
ഇതിലും വലിയ പേടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അയാൾ എന്നെ ജയിലിൽ വെച്ച് കണ്ടു. ഇനി അതെല്ലാവരോടും പറയും. അത്രയല്ലോ, അറിഞ്ഞോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാണ്ടിരിക്കോ? നീ അറിയിക്കോ. ഞാൻ മാത്രല്ല, വിഷ്ണുവേട്ടനെ ഉറങ്ങണം. സന്തോഷമായിട്ട് ഉറങ്ങാൻ ഞാനൊരു രഹസ്യം പറയട്ടെ. വന്നപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ, അപ്പോഴേക്കും അല്ലേ. എന്താ? ഒരാള് വരാൻ പോണ്ട്. ആര്? പേടിച്ചു വിഷ്ണുവേട്ടൻ. ഇത് പേടിക്കേണ്ട ആളല്ല, നമ്മുടെ സങ്കടമൊക്കെ മാറ്റാൻ വരിക. ഉണ്ണി, നമ്മുടെ ഉണ്ണി, അവൻ തിരിച്ചു വരിക നമ്മുടെ അടുത്തേക്ക്. ഉണ്ണി തന്നെയാവും, അവന് ദൈവം നമുക്ക് തിരിച്ചു തരും. അറിയുമ്പോ മായമോൾക്കും സന്തോഷാവും. ഇല്ലേ വിഷ്ണുട്ട, ശരീരം മുഴുവൻ പണ്ടത്തെ ആ മഴ നനയണ പോലെ, പണ്ടത്തെ നമ്മുടെ ആ നാളുകളൊക്കെ തിരിച്ചു കിട്ടണ പോലെ. അത് അവനാ, ഇവറ്റങ്ങൾക്കൊന്നും ഉറക്കല്ലേ. ഹെഡ്മാഷേ, പകല് പണിയെടുക്കുകയും രാത്രി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെ സാധാരണഗതിയിൽ മനുഷ്യനെന്ന് വിളിക്കും. പകൽ ഉറങ്ങുകയും രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പിശാചെന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഉറങ്ങാം. അല്ല മാഷേ, ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കണ്ടല്ല. മാഷിന്റെ ഭാര്യ ആശുപത്രിയിലായിരുന്നില്ല, ഏതോ കൊലക്കേസിൽപ്പെട്ട് സെൻട്രൽ ജയിലിലായിരുന്നു. ആ കാട്ടുമാക്കാൻ അവിടെ വെച്ച് അവരെ കണ്ടിട്ടുണ്ടത്രേ. ആ മാക്കാന്റെ ചിങ്കടി ചേക്കുണ്ണി പറഞ്ഞതാ, ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അവന്റെ ഒക്കെ വർത്താനല്ലേ. പ്രിയേ, 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 ഞാനാ കഥവർക്ക്. പ്രിയേ, ഞാൻ കണ്ടില്ല, ഞാൻ കുളിക്കുമ്പഴാ മോള് മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോ അവള് പേടിച്ചേരണ്ട ഒരു മൂലക്കില് നിക്ക. കുറെ നേരത്തേക്ക് അവൾക്ക് മിണ്ടാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കറിഞ്ഞൂടാ വിഷ്ണുട്ടാ, മോളാ പറഞ്ഞത്. അവള് നോക്കുമ്പോ ഒരാൾ അവിടെ ബീഡിയും വലിച്ചോണ്ടിരിക്കുന്നു. കൊറേ നേരം ഇരുന്നു അത്ര. മോള് പേടിച്ച് നിക്കുമ്പോ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ ചോദിച്ചു. പിന്നെ മോളുടെ വള ഊരിയെടുക്കാൻ നോക്കി, കിട്ടാണ്ടായപ്പോ ആരെന്ന് കത്തിയെടുത്ത് അറുത്തെടുത്തു. ഞാൻ കാണുമ്പോ മോള് കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കും. കൊറേ ചോര. കാട്ടുമാക്കാൻ കോഴീനെ മാത്രല്ല, കുട്ടികളുടെ കൈയും കാലും ഒക്കെ അറുത്ത് കറി വെച്ച് തിന്നെന്ന് ഹിലാലൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ വന്നതോ? എന്താ വിഷ്ണു, ഇതൊക്കെ എനിക്ക് പേടിയായിട്ട് വയ്യ. ഒന്നും അവസാനിക്കണ മട്ട് കാണണല്ലേ. ഓരോന്നോരോന്നായിട്ട് ചേച്ചി, പ്രിയ ചേച്ചി. എന്താ സുനേന? ബാപ്പ ഇതുവരെ പുരയിലെത്തിയിട്ടില്ല. അങ്ങാടിയില് കാട്ടുമാക്കന്റെ ആൾക്കാരായിട്ട് അടിപൊളി ഉണ്ടാക്കിന്ന് കേക്കുന്നുണ്ട്. ഉമ്മ പേടിച്ചിരിക്കാ. ഇത് കാണാൻ പറ്റണില്ലല്ലോ.
ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ട, ദാസപ്പ എന്റെ കൂടെ വന്നതാണ്, എനിക്ക് നടക്കുകയൊക്കെ ചെയ്യാം. നീ മാറ്. എന്തിനാ കാലവണ്ണന്റെ മുമ്പിൽ ചെന്ന് ചാടി കൊടുത്തത്? ആ ഓൻ എന്റെ മുമ്പിൽ വന്ന് ചാടിയതല്ലേ. അല്ല ചോര നിക്കണില്ലല്ല. നീ ശരി കാപ്പിപ്പൊടി എടുത്തെ. മോൻ പേടിച്ച ബാപ്പാക്ക് ഒന്നുമില്ല കൂട്ടാ. ദാസം വിട്ട, ദാസം വേണേ പൊക്കോട്ട. മോനെ ശരി വെള്ളം എടുത്തേ. നീയും തുടങ്ങിക്ക ഉമ്മാന്റെ ചേരിക്ക് തൊള്ളയിടാൻ. കുത്തിരിക്കും മാഷെ, കാട്ടുമാക്കാനും ഓന്റെ ആൾക്കാരും കൂടി മുയി വന്ന് പെരുമാറി. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് തല്ലിനും ബൈക്കിലും ഒന്നും പോവാത്ത മനുഷ്യന് എന്താ എനിക്ക് പറ്റിയത്? പോട്ടെ പോട്ടെ എന്ന് കരുതി ഇമ്മണി നേരം മിണ്ടാണ്ട് കുത്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കേട്ടപ്പോ എന്റെ പെരുവല്ലമെന്ന് പെരുത്തു വന്നു. ഓൻ കാട്ടുമാക്കാനാണ് കാലനാണെന്നു അപ്പൊ നമ്മളെ ഓർത്തില്ല. ചെള്ളക്കിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്ത്. അതിന്റെ വീതം ഓൻ കാട്ടുമാക്കാനാണെങ്കിൽ തരാണ്ടിരിക്കുക. തന്ന് മുയിക്ക തന്ന് ചന്തമുക്കിന്ന് ചരക്കും കൊണ്ടു വരുമ്പോ നിന്റെ വണ്ടി കയറിയതാണ് ഊനും ചാക്കുണ്ണിയും. ആ വെള്ളം വെള്ളം വെള്ള പടച്ചോന് നിരക്കാത്ത പറഞ്ഞ തല്ലിപ്പോവും മാഷേ. അത് മാഷെപ്പറ്റി കൂടിയല്ല, മാഷന്റെ ഭാര്യനെ പറ്റി, ഈ തങ്കപ്പെട്ട കുട്ടിനെ പറ്റി. ഇത്രയും കാലം മാഷ നുണ പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു. ഈ കൊച്ചുനാളെ കൊന്നിട്ടുണ്ടെന്ന്, കൊന്നിട്ട് ജയിലായിരുന്നെന്ന്, അതുകൊണ്ട് നിർത്തിയിരുന്നെ നമ്മ തല്ലൂലായിരുന്നു. ജയിലില് പോലീസ് ഏമാമാരെ വേണ്ട, ബാക്കി പറയാൻ കൊള്ളൂല. അപ്പ നമ്മള് കൊടുത്ത്, നമ്മള് വിശ്വസിച്ചല്ല മാഷെ, ഇവരും വിശ്വസിക്കൂല. മാഷ നുണ പറയുമെന്ന് ഈ നാട്ടിൽ ആരും വിശ്വസിക്കൂല. നുണയായിരുന്നു തുള്ളക്ക, നുണ പറഞ്ഞ ഞാൻ എന്തിനായിരുന്നു എനിക്കറിഞ്ഞൂടാ. പറഞ്ഞു എനിക്ക് വേണ്ടി ശേഖരമാഷും പറഞ്ഞു, നുണ പറഞ്ഞ് നിങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നു ഞാൻ. മാപ്പ് തരണം, സ്നേഹം മാത്രം തന്നിട്ടില്ല നിങ്ങളൊക്കെ, എനിക്ക് മാപ്പ് തരണം. എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ചു തീരുന്നൊരു ദിവസം എന്നെങ്കിലും ജീവിതത്തിലുണ്ടാന്ന് കരുതി ആ ദിവസത്തിന് വേണ്ടി ഇത്രയും കാലം പ്രാർത്ഥിക്കുകയായിരുന്നു ഞാനും ഇവളും. പക്ഷേ ദുരന്തങ്ങൾ പിന്നെയും പിന്നാലെ കൂടിയപ്പോ ഇവളോടും പറഞ്ഞു തന്നു. ഒരു ജന്മം മുഴുവൻ കരയാനുള്ളത് ആ ഇരുമ്പഴിക്കുള്ളിരുന്ന് കരഞ്ഞു തീർത്തിട്ടുണ്ട് ഇവള്. ഇവൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി, എന്റെ ശ്രീക്കുട്ടിക്ക് വേണ്ടി. ഇനി ഇവള് കരയാനാണ് എനിക്ക് വയ്യ. ഒരു കരിയിലെ വീഴുമ്പോ പോലും പേടിയാവാതുണ്ട്. ഇപ്പോ കഴിഞ്ഞതൊന്നും ഓർമ്മയെ പോലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും ദൂരം ട്രാൻസ്ഫർ വാങ്ങി വന്ന്. ശിക്ഷ കഴിയുമ്പോ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവൾക്കുണ്ടായിരുന്നില്ല താല്പര്യം. പക്ഷെ ഇവിടെ രക്ഷയില്ലാതാവാ മാഷെ. എല്ലാത്തിനൊടുവിൽ ഇപ്പോലെ കാട്ടുമാക്കാൻ ഞാൻ എന്താ ചെയ്യാൻ? സഹികെട്ട ചിലപ്പോ ഞാൻ അവനെ കൊന്നു എന്ന് വരും. അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരമാവും വിഷ്ണു. ഇത്രയും കാലം മക്കളെ കൊണ്ട് താൻ തനിച്ചായ പോലെ പ്രിയമതിയും തനിച്ചാക്കാന്നല്ലാണ്ട്? ഒക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് മനസ്സമാനം വേണം. ഇനിയെങ്കിലും മനസ്സമാനത്തോടെ ജീവിക്കണം. ഞാൻ പോവാം മാഷെ, എന്റെ മോളെയും പ്രിയമതിയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. അത് ഇനിയൊരു വഴിയുള്ളൂ. വിഷ്ണു, ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് കാട്ടുമാക്കാമാർ. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും ഒളിച്ചോടിയിട്ട് എവിടെയെങ്കിലും ചെന്നെത്തു നമ്മൾ. പിന്നെ ഞാൻ എന്ത് വേണം അത് പറ. ഒറ്റ വാക്കുകളുടെ ഉത്തരം പറയാൻ എനിക്കറിയില്ല, പക്ഷേ തന്നെ ഞങ്ങൾ തനിച്ചാക്കില്ലടോ. നാളെ എം എൽ എ കൂടി ഒന്ന് കണ്ടുനോക്കാം. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ കൊല്ലാനാണെങ്കിൽ പോലും തൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും.